ബഹുമാനപ്പെട്ട സഭാംഗങ്ങളെ, ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ, ചോദ്യം നമ്പർ ഒന്ന്, ശ്രീ പി ഉണ്ണി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ഏ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് സംസ്ഥാനത്ത് 19 പോലീസ് ജില്ലകളിലും ജില്ലാ പോലീസ് മേധാവികളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സൈബർ സെല്ലുകൾ, ടെക്നോ പാർക്ക് ആസ്ഥാനമായുള്ള സൈബർ ഡോം, പോലീസ് ആസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്ന ഹൈടെക് സെൽ എന്നീ സംവിധാനങ്ങളിലൂടെ നടപടിയെടുത്തു വരുന്നു. സൈബർ സെല്ലിൻ്റെയും ജനമൈത്രി പോലീസിൻ്റെയും സഹായത്തോടെ പൊതുജനങ്ങൾക്കും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും സൈബർ സുരക്ഷയെപ്പറ്റി സമൂഹ മാധ്യമങ്ങൾ വഴി ബോധവൽക്കരണവും അലേർട്ട് മെസ്സേജുകളും നൽകി വരുന്നു. ബി, വർഗീയ വിഭജനം ലക്ഷ്യമാക്കി വാട്സാപ്പ് ഹർത്താൽ നടത്തിയവർക്കെതിരെ കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് അനുയോജ്യമായ വകുപ്പുകൾ ചുമത്തി നാളിതുവരെ 385 ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവരിൽ 1595 പേരെ അറസ്റ്റ് ചെയ്യുകയും വിശദമായ അന്വേഷണം നടത്തി വരികയും ചെയ്യുന്നു. വാട്സപ്പ് ഹർത്താലിന് ഗൂഢാലോചന നടത്തിയതുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പോലീസ് സ്റ്റേഷൻ ക്രൈം 191/2018 പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളിൽ ഉൾപ്പെട്ട 5 പേർ ഒത്തൊരുമിച്ചും കൂട്ടായും കുറ്റകരമായ ഗൂഢാലോചന നടത്തി സോഷ്യൽ മീഡിയയിലൂടെ സന്ദേശം പ്രചരിപ്പിച്ചതായി വെളിവായിട്ടുണ്ട്. മേപ്പടി കേസുകളിൽ ഉൾപ്പെട്ട പ്രതികളെക്കുറിച്ച് വിശദമായ അന്വേഷണവും അറസ്റ്റുകളും നടന്നു വരുന്നു. സി, അന്വേഷണം നടത്തിയിരുന്നു. ഇക്കാര്യത്തിൽ മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 191/2018 രജിസ്റ്റർ ചെയ്ത കേസിലെ 9 മുതൽ 13 വരെയുള്ള പ്രതികൾ ഹർത്താലിൻ്റെ സൂത്രധാരന്മാരാണെന്ന് വെളിവായിട്ടുണ്ട്. 9-ാം പ്രതി കൊല്ലം സ്വദേശി അമർനാഥ് ബൈജു RSS ഭാരവാഹിയും സജീവ പ്രവർത്തകനുമായിരുന്നു. 10-ാം പ്രതി തിരുവനന്തപുരം സ്വദേശിയായ സുധീഷ് RSS അനുഭാവിയാണ്. 11-ാം പ്രതി തിരുവനന്തപുരം സ്വദേശി വിദ്യാർത്ഥിയായിരിക്കെ ABVP സജീവ പ്രവർത്തകനായിരുന്നു. സർ, സംഘപരിവാർ സമാനമായ മറ്റ് തീവ്രവാദ നിലപാടുകളുള്ള മതസംഘടനകൾ എന്നിവർ സോഷ്യൽ മീഡിയയെ ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിനായി സ്വീകരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്ന നടപടികൾ ഒന്ന് വിശദമാക്കാം. സർ, സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണം ഒരു പുതിയ മുന്നറിയിപ്പാണ് നമുക്ക് നൽകുന്നത് ഈ പറഞ്ഞ വാട്സപ്പ് ഹർത്താലിന്. പക്ഷേ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട നടപടികളിൽ നമുക്ക് കടക്കാൻ കുറച്ച് പരിമിതികളുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കേണ്ട നടപടിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം ഒരു സംഭവം നടന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിലുണ്ട് എന്ന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മുടെ സമൂഹം അതീവ ജാഗ്രത പാലിക്കേണ്ട ഒരു പ്രശ്നമായിട്ടാണ് ഇത് കാണുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ,
സാർ, സംസ്ഥാനത്ത് സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന യാഥാർത്ഥ്യം സർക്കാരിൻ്റെ ശ്രദ്ധയിലുണ്ടോ? ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ നിരീക്ഷിക്കുന്നതും നിയന്ത്രിക്കുന്നതുമായി എന്തെല്ലാം സംവിധാനങ്ങളാണ് പുതുതായി ഏർപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത്? സൈബർ കുറ്റകൃത്യങ്ങൾ സാർ, ഇന്നത്തെ കാലത്ത് സൈബർ കുറ്റകൃത്യങ്ങൾ വലിയ തോതിൽ വളർന്നു വരിക തന്നെയാണ്. കുറ്റകൃത്യങ്ങളിൽ നല്ലൊരു ഭാഗം സൈബർ കുറ്റകൃത്യങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല തരത്തിലുള്ളവർ, പല പ്രായക്കാർ ഇതിൻ്റെ ഭാഗമായി കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നുമുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ നല്ല രീതിയിലുള്ള സൈബർ അന്വേഷണങ്ങൾക്കുള്ള സംവിധാനമാണ് പോലീസ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നല്ല മികവ് നമുക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കാലത്തിനനുസരിച്ച് മികവ് സമ്പാദിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ നടപടികളുടെ കാര്യം, സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട നടപടികളുടെ കാര്യം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് മാത്രമായി തീരുമാനിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. അതിൽ ബോധവൽക്കരണം നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരലാണ് നന്നാവുക. ശ്രീ ജോർജ് എം തോമസ്. സാർ, ഈ കഴിഞ്ഞ 16-ാം തീയതി ഈ സൈബർ ഹർത്താൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹർത്താൽ നടക്കുകയുണ്ടായി. അതിൻ്റെ പിന്നിൽ RSS അതിനുപയോഗ പ്രയോജനപ്പെടുത്തിയത് SDPI പോലെയുള്ള മുസ്ലിം തീവ്രവാദ സംഘടനകളുമാണ്. അത് കണ്ടെത്താൻ കഴിഞ്ഞതും മുളയിലെ നുള്ളിക്കളയാൻ കഴിഞ്ഞതും തീർച്ചയായിട്ടും കേരള ഇൻ്റലിജൻസിനും പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനും അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിക്കും തീർച്ചയായും നാടിൻ്റെ അഭിനന്ദനങ്ങൾ എല്ലാവരും അർപ്പിക്കുകയാണ്. പ്രശ്നം ഇത്തരമൊരു സംഗതി മുൻകൂട്ടി കണ്ടെത്താൻ, അത് തടയാനും ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ ഇൻ്റലിജൻസിന് വീഴ്ച പറ്റിയോ എന്ന സംശയം നിലനിൽക്കുകയാണ്. അന്ന് ഞങ്ങളെല്ലാം എയർപോർട്ടിലേക്ക്, ഹൈദരാബാദിലേക്ക് പോകുന്നതിന് വേണ്ടി എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് എന്നെ 4 സ്ഥലത്ത് അവർ തടഞ്ഞു. ഒരു സ്ഥലത്ത് അവർ എന്നോട് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. പരിചയമുള്ള മുഖങ്ങളായിരുന്നുകൊണ്ട് പലതും അവർ വിട്ടയച്ചു. പിന്നീട് വേറൊരു MLAയോട് പറഞ്ഞത്, താനെന്ത് MLAയാണോ, ഇതൊന്നും മനസ്സിലാക്കാണ്ട് ആസിഫ മരിച്ച വിവരം അറിയാണ്ട് ഇങ്ങനെ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു വന്നില്ല എന്നെല്ലാം ചോദിച്ചുകൊണ്ട് മറ്റൊരു MLAനെ അവർ തടയുകയും ചെയ്തു. എന്നാൽ വഴിക്ക് വേണ്ടത്ര പോലീസ് കാവലുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു ഷോർട്ടേജ്, ഇൻ്റലിജൻസ് വിവരം കിട്ടിയതിന് ശേഷം പോലീസ് വേണ്ടത്ര ജാഗ്രത കാണിച്ചില്ല എന്ന തോന്നൽ ജനങ്ങളുടെ ഇടയിലുണ്ട്. ഇപ്പോൾ എടുത്ത കേസിൽ പ്രതി ചേർക്കപ്പെട്ടവർക്ക് മതിയായ ശിക്ഷ ലഭിക്കുമെന്ന് ഉറപ്പു വരുത്താനുള്ള സംവിധാനം സ്വീകരിക്കുമോ? യെസ് സാർ, ഇത് നമ്മുടെ സമൂഹം അതീവ ഗൗരവമായി കാണേണ്ട ഒരു പ്രശ്നമാണ്. ജമ്മുവിൽ നടന്ന അതീവ നിർഭാഗ്യകരമായ സംഭവത്തിൽ നമ്മുടെ കേരളീയ സമൂഹം ഒറ്റക്കെട്ടായി പ്രതികരിച്ചതാണ്. ഇത്തരം കാര്യങ്ങളിൽ തീവ്രവാദ വിഭാഗങ്ങളൊഴികെ നമ്മുടെ സമൂഹത്തിന് എപ്പോഴും ഏകാഭിപ്രായമാണ് ഉണ്ടാകാറ്. അത്തരത്തിൽ തന്നെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നതാണ്. ആ സംഭവത്തിനെതിരെയുള്ള പൊതുവായ രോഷവും സമൂഹത്തിൻ്റേതായി ഉയർന്നു വന്നതാണ്. സാർ, ഈ രോഷം, പ്രതിഷേധം മറ്റൊരു വഴിക്ക് തിരിച്ചുവിടാനുള്ള ശ്രമമാണ് നടന്നത്. ആ ശ്രമം മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വസ്തുതയാണ്. സാർ, അതിൽ കാണേണ്ടത്, നമ്മളെല്ലാവരും സജീവമായി രാഷ്ട്രീയ രംഗത്തുള്ളവരാണല്ലോ, രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നവരുമാണല്ലോ. സാർ, ജമ്മുവിലെ പ്രശ്നത്തിൽ ആ കൊല ചെയ്യപ്പെട്ട, അതിഹീനമായി പിച്ച് ചീന്തപ്പെട്ട കുട്ടിയുടെ കൊലപാതകികളെ സംരക്ഷിക്കാൻ ആദ്യം മന്ത്രിമാർ തന്നെ രംഗത്ത് വന്നു, പിന്നെ ജനപ്രതിനിധികൾ രംഗത്ത് വന്നു. സാർ, അഡ്വക്കറ്റുമാർ കോടതി നടപടികളെ പോലും തടസ്സപ്പെടുത്തത്തക്ക രീതിയിൽ ഒരു വിഭാഗം അവിടെ രംഗത്ത് വന്നു. സാർ, ഇവർക്കെല്ലാമുള്ള ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ആ പ്രത്യേകത, എല്ലാവരും സംഘപരിവാറിൽപ്പെട്ടവരായിരുന്നു. സാർ, ഇവിടെ ഈ പറയുന്ന ഹർത്താലിൻ്റെ തുടക്കം, അതിനുള്ള ആഹ്വാനം ആദ്യം പുറപ്പെടുവിക്കുന്നത് കുറച്ച് പേരാണെന്ന് ഞാൻ മറുപടികൾ നേരത്തെ പറഞ്ഞു. അവരെല്ലാവരും ഇതേ സംഘപരിവാറുകാരാണ്. സാർ, ഈ പെൺകുട്ടിയെ ഹീനമായി കൊലപ്പെടുത്തിയതിലുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായല്ല അവരിത്തരമൊരു കാര്യത്തിന് മുൻകൈയെടുത്തത്. അവരീ നാടിനെ മറ്റൊരു തരത്തിലേക്ക് എത്തിക്കാനായിരുന്നു ശ്രമം. നാം ആരും വിചാരിക്കാത്തൊരവസ്ഥയിലേക്ക് നാടിനെ തള്ളിവിടാനായിരുന്നു അവരുടെ നീക്കം. സാർ, ആ കാര്യത്തിൽ
ആ ഘട്ടത്തിൽ നടന്ന കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഇതിൻ്റെ ഇത്തരമൊരു ആഹ്വാനം ആദ്യം വന്നപ്പോൾ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സംഘടനകളുടെയും ഭാഗമായി നിൽക്കുന്ന ആളുകൾ അവർ പലരും ഇതിൻ്റെ ഭാഗമായി മാറി. ഏത് സംഘടനയും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനവുമാണ് ഇത്തരമൊരു ഹർത്താലിന് ആഹ്വാനം ചെയ്തത്? ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരു സംഘടനയും ആഹ്വാനം ചെയ്യാത്ത ഒരു ഹർത്താലിൻ്റെ പിന്നാലെ എങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും ഒരു സംഘടനയുടെയും അണിയെന്ന് പറയുന്നവരതിൻ്റെ കൂടെ പോയി? സർ, ഇതാണ് നാം ഗൗരവമായി ചിന്തിക്കേണ്ടത്, നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്. തെറ്റായ വഴിയിലേക്ക് ഒരു കൂട്ടർ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ ഉദ്ദേശമെന്ന് മനസ്സിലാക്കാതെ ഒഴുകിപ്പോവുകയായിരുന്നു. സർ, അതിൻ്റെ ഭാഗമായി നടന്ന അക്രമ സംഭവങ്ങൾ ഇവിടെ അദ്ദേഹം വിവരിച്ച തരത്തിൽ തടയൽ മാത്രമല്ല മറ്റു തരത്തിലുള്ള സംഭവങ്ങളുണ്ടായി. സർ, അവിടെ നിൽക്കുമായിരുന്നില്ല, അതൊരു ഘട്ടം കൂടി കടന്നു പോകുമായിരുന്നു. കടന്നുപോയാൽ നമ്മുടെ നാടിന് തന്നെ അവമാനകരമായ രീതിയിലേക്ക് എത്തുമായിരുന്നു. അപ്പോഴേക്കും ഈ യഥാർത്ഥ ആളുകളെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു. ആ കണ്ടെത്താൻ കഴിഞ്ഞതാണ് ഇവരെ ഈ സംഭവങ്ങളെ ആകെ മറ്റൊരു തരത്തിൽ പൊതുസമൂഹം മനസ്സിലാക്കുന്നതിനിടയാക്കിയത്. സർ, ഇവരാരാണെന്നും ഇവരുടെ ബന്ധമെന്താണെന്നും വ്യക്തമായതോടെ സമൂഹത്തിലെല്ലാവർക്കും മനസ്സിലായി. ഇതിൻ്റെ ഭാഗമായവർക്കും ജാള്യത അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ പോലീസ് അതിൽ കൃത്യമായ നടപടി തന്നെയാണ് സ്വീകരിച്ചത്, അതിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്തത്. ഇതിൻ്റെ ഭാഗമായി നാം പൊതുസമൂഹം അതീവ ജാഗ്രത തുടർന്നും പാലിക്കേണ്ടതായിട്ടുണ്ട്. ശ്രീ വി അബ്ദുറഹ്മാൻ. സർ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഹർത്താൽ ആദ്യമായിട്ടാണ് നടന്നത്. എങ്കിൽ കൂടി ഇന്ത്യയിലുടനീളം പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള വർഗീയ കലാപങ്ങൾക്ക് കോപ്പ് കൂട്ടാൻ RSS സംഘപരിവാരം നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ള ചെറുപ്പക്കാരായ ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഹർത്താലിന് നിർദ്ദേശം നൽകിയ ബുദ്ധി കേന്ദ്രങ്ങളെക്കുറിച്ച്, അത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള സംഘപരിവാർ സംഘടനയാണോ അതോ മറ്റേതെങ്കിലും ഏജൻസികളാണോ എന്നുള്ള കാര്യത്തിൽ പോലീസിന് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? യെസ് സർ, ഇവരുടെ ബന്ധങ്ങൾ മനസ്സിലായിട്ടുണ്ട്, മറ്റു കാര്യങ്ങൾ പോലീസിൻ്റെ അന്വേഷണത്തിലാണ്. ശ്രീ ആന്റണി ജോണിന് പകരം ശ്രീ എം സ്വരാജ്. വാട്സാപ്പ് ഹർത്താലിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ നടന്ന ആക്രമണം, RSS ആഹ്വാനം ചെയ്യുകയും SDPI നടപ്പാക്കുകയും ചെയ്ത ആ ഹർത്താൽ കൂടുതൽ അപകടകരമായ നിലയിലേക്ക് വളരുന്നതിന് മുൻപ് ഫലപ്രദമായി ഇടപെടാൻ നമ്മുടെ പോലീസ് സംവിധാനത്തിന് സാധിച്ചിട്ടുണ്ട്, അതിനഭ്യർത്ഥിക്കുകയാണ്. എന്നാൽ കുറ്റകൃത്യങ്ങളുടെയും കുറ്റവാളികളുടെയും ഒരു ലോകമായി സൈബർ ലോകം മാറിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഉയർന്നു വരുന്ന പരാതികളിന്മേൽ ഏറ്റവും ഫലപ്രദമായി ഉടനടി നടപടികൾ സ്വീകരിക്കാൻ മാത്രം കാര്യക്ഷമത ഇപ്പോഴത്തെ സംവിധാനങ്ങൾക്ക് ആർജിക്കാനായിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യവുമാണ്. അതുകൊണ്ട് ഉയർന്നു വരുന്ന പരാതികളുടെ ഗൗരവവും ഈ പ്രശ്നത്തിൻ്റെ രൂക്ഷതയും കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോഴുള്ള സൈബർ കേസുകൾ അന്വേഷിക്കുകയും നടപടിയെടുക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കുമോ, അതോടൊപ്പം സൈബർ ഫോറൻസിക് ലാബ് ഇവിടെ സ്ഥാപിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചതാണ്, അത് അത്യന്താപേക്ഷിതമാണ്, അതിൻ്റെ പുരോഗതിയെക്കുറിച്ചും വിശദീകരിക്കാനാവുമോ? സർ, സൈബർ കേസുകൾ പല തരത്തിലാണ് ഉയർന്നു വരുന്നത്. ഒരു ടീച്ചർ ഒരു കുട്ടിയോട് കുട്ടി തെറ്റ് ചെയ്ത് അതിനെ ആക്ഷേപിച്ചെങ്കിൽ ആ ടീച്ചറെ ചിലപ്പോൾ ഒരു ഈ കുട്ടി ഈ സൈബർ വഴിയാണ് ആക്ഷേപിക്കാൻ പുറപ്പെടുന്നത്. ആ ആക്ഷേപമാണെങ്കിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് വായി പോകും. ഇത്തരത്തിലുള്ള ഒട്ടേറെ സംഭവങ്ങൾ, ഇതൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, ഇത് പലതരത്തിലാണ് സൈബർ വഴിയുള്ള കുറ്റങ്ങൾ വരുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ അതിവിപുലമായ തരത്തിൽ ഇതിനെ നേരിടാനുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ തോതിലുള്ള സന്നാഹം ഈ സൈബർ മേഖലയിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ. സർ, ഇന്നത്തെ ഒരു കാലഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിൽ നിന്ന് നമുക്കൊരിക്കലും പുറകോട്ട് പോകാൻ കഴിയില്ല, ആളുകളെ അതിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകാനും കഴിയില്ല. 15 വയസ്സിനും 25 വയസ്സിനും ഇടക്കുള്ള കുട്ടികളാണ് കൂടുതൽ ഇത് ഉപയോഗപ്പെടുത്തുന്നത്. സർ, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉപയോഗം പോസിറ്റീവായി സമൂഹത്തിന് ഗുണകരമായ രൂപത്തിലാക്കി മാറ്റുന്നതിന് വേണ്ടി പുറം രാജ്യങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കൗമാര ക്ലബ്ബുകളെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശീലകരെ
അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും സുദൃഢമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബശ്രീ പോലുള്ള സംവിധാനങ്ങളെ വ്യവസ്ഥാപിതമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനാവശ്യമായ ഒരു പരിശീലനം നൽകാനോ ബോധവൽക്കരണം നടത്താനോ ശ്രമിക്കാൻ ഗവൺമെന്റിനാകുമോ? സർ, സൈബർ മേഖലയിൽ ആകെ നടക്കുന്നത് മോശമായ കാര്യങ്ങളാണെന്ന് പറയാൻ കഴിയില്ല. അത് പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങളാണ് സൈബർ മേഖലയിൽ നടക്കുന്നത്. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ ചിലർ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലും ഏർപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ ഭാഗമാകാതിരിക്കാൻ ആവശ്യമായ ജാഗ്രത പുലർത്തുന്നതിനുള്ള ബോധവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിയും നമുക്ക് തുറന്നും നടത്താവുന്നതാണ്. ശ്രീ രാജു അബ്രഹാം. വാട്സപ്പ് ഹർത്താലുകാർക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. വർഗീയ വിഭജനം, അതിനുശേഷം വർഗീയ കലാപം, പിന്നീട് കൂട്ടക്കുരുതികൾ, സർ അതിൻ്റെ രാഷ്ട്രീയ നേട്ടങ്ങൾ. സർ, ഇത്തരം ഘട്ടങ്ങളിൽ ഇൻ്റർനെറ്റ് സേവനങ്ങൾ സേവനദാതാക്കളോട് റദ്ദു ചെയ്യാൻ സാധാരണഗതിയിൽ ആവശ്യപ്പെടാറുണ്ട്. അത്തരത്തിലേക്കുള്ള നടപടി നമുക്കും സ്വീകരിക്കാൻ കഴിയുമോ? അതോടൊപ്പം കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കേണ്ടത്. അവർ ഇക്കാര്യത്തിൽ എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? സർ, ഇൻ്റർനെറ്റ് സംവിധാനം തൽക്കാലം സസ്പെൻഡ് ചെയ്ത് നിർത്തുക എന്നൊക്കെ പറയുന്നത് അത് വളരെ കടുത്തൊരു നടപടിയാണ്. അത് എപ്പോഴും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ കടുത്ത നടപടി അങ്ങനെ പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അത്തരം നടപടികളിലേക്ക് നമ്മൾ പോകാതിരിക്കുന്നത്. അത് അങ്ങനെ പോകുന്നതും വ്യത്യസ്ത അഭിപ്രായങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ വഴിയിലേക്ക് പെട്ടെന്ന് പോകാനല്ല, എന്നാൽ അതിനെതിരെയുള്ള ബോധവൽക്കരണം വരിക, മറ്റു തരത്തിൽ തടയുന്നതിനുള്ള നടപടികളും ജാഗ്രതയോടെ നടത്തുക. കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അവരീക്കാര്യം ഗൗരവമായിട്ട് നിരീക്ഷിച്ച് വരികയാണെന്ന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ശ്രീ ഹൈബിയുടെ. സർ, സുപ്രീം കോടതിയുടെ 66A എന്ന സെക്ഷൻ നീക്കം ചെയ്തതിന് ശേഷം വ്യാപകമായ തോതിലാണ് സൈബർ ലോകത്തുള്ള ആക്രമണങ്ങൾ നടക്കുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ. സൈബർ നിയമങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവില്ലായ്മ പലപ്പോഴും നമ്മുടെ പോലീസ് മേധാവികൾക്ക് ഇടയിൽ തന്നെ പല ലോസിനെക്കുറിച്ചും അറിവില്ലാത്തതും പല ട്രെയിൻഡ് ആയിട്ടുള്ള ഓഫീസേഴ്സിൻ്റെ പോരായ്മയും ഈ മേഖലയെ കൂടുതൽ ദുർബലമാക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ സൈബർ ലോസിനെക്കുറിച്ച് പഠിക്കാനും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓഫീസേഴ്സിന് അതിന് നൽകാനും ഗവൺമെൻറ് തയ്യാറാവുകയോ, സൈബർ കേസുകൾ കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ. അതുപോലെ തന്നെ കൊച്ചിയിലെ സൈബർ ഡോമിൻ്റെ കാര്യം പരിഗണനയിലുണ്ടായിരുന്നു. അതിൻ്റെ സ്ഥിതി എന്താണെന്ന് കൂടി ഒന്ന് വ്യക്തമാക്കാം. സർ, സൈബർ രംഗത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അത് കൂടുതൽ ശക്തിപ്പെടുത്താൻ തന്നെയാണ് നീക്കം. ഇപ്പോൾ പോലീസിൻ്റെ ഭാഗമായുള്ള സൈബർ മേഖല, അത് കൂടുതൽ കഴിവാർജിക്കാനും കൂടുതൽ ആളുകളെ അതിൽ വിന്യസിക്കാനും എല്ലാമുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. സൈബർ ഡോമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഗവൺമെൻറ് ഗൗരവമായി തന്നെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ വി ജോയ്. സർ, അങ്ങ് മറുപടിയിൽ ജില്ലാ പോലീസ് മേധാവികൾക്ക് കീഴിൽ സൈബർ സെല്ലും അതുപോലെ ഹൈടെക് സെല്ലിൻ്റെയും കാര്യം സൂചിപ്പിച്ചു. ഇവിടെ ഈ പല അക്കൗണ്ടുകളും ഫേക്ക് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഫേക്ക് അക്കൗണ്ട് വഴിയാണ് വ്യാജമായിട്ടുള്ള സന്ദേശങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും കണ്ടുപിടിക്കാൻ എക്സ്പെർട്ടുകളുടെ ഒരു കുറവ് വരുന്നുണ്ട്. അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സർ, പലതരം മാർഗങ്ങൾ ഈ കൂട്ടത്തിലുണ്ട്. ഇതിൽ ചിലത് പറഞ്ഞതുപോലെ വ്യാജമാണ്, മറ്റ് ചിലത് ചില വർഗീയ താല്പര്യത്തോടെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് മറ്റ് ചില വിഭാഗത്തിൻ്റെ പേരുകൾ വേണം. ഇപ്പോൾ പേര് വിലക്കെടുക്കുന്നവരുണ്ട്. നിങ്ങൾ ഇത് ഞാനല്ല എന്ന് പറയാതിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അതൊരു പേയ്മെൻറ്റ് രീതിയാണ്. ഇങ്ങനെ പലതരത്തിലുള്ള സമ്പ്രദായങ്ങൾ ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെല്ലാം എതിരെയുള്ള നല്ല ജാഗ്രത നാം പാലിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ശ്രീ പി അബ്ദുൽ ഹമീദ്. ഈ വിധ്വംസകവാദം ആശയമാക്കിയ ചില സംഘടനകൾ, അതുപോലെ തന്നെ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ പ്രചാരകർ, അവർ പ്രത്യേകം IT സെല്ലുകൾ രൂപീകരിച്ച് വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കി സമൂഹത്തിൽ ഭിന്നതയും വിദ്വേഷവും സൃഷ്ടിക്കുന്നുണ്ട്. ഇത്തരം പ്രചാരണങ്ങൾ രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നതിന് ഉപകരിക്കുകയുള്ളൂ. അതുപോലെ ആരോഗ്യരംഗത്ത് തെറ്റിദ്ധാരണ പരത്തുന്ന ധാരാളം കുപ്രചരണങ്ങളും സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നടത്തുന്നുണ്ട്. ഇത്തരം തെറ്റായ പ്രവണതകൾ പ്രചരിപ്പിക്കുന്നതിനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരുടെ സാമൂഹിക ഉത്തരവാദിത്വം ഉറപ്പാക്കുന്നതിനുമായി നിയമനിർമ്മാണം നടത്തുന്നതിന് സർക്കാർ തയ്യാറാകുമോ? സർ, ഈ പറഞ്ഞ തരത്തിലുള്ള ചില അനാരോഗ്യകരമായ പ്രവണതകളുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിൽ അദ്ദേഹം സൂചിപ്പിച്ച തരത്തിലുള്ള ശക്തികൾ ഇക്കാര്യത്തിൽ സാധാരണ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെക്കാളും തന്നെ എന്ന് പറയാം.
ഈ രംഗത്ത് സജീവമാണ്. അതിന് പ്രത്യേകമായ സംവിധാനങ്ങൾ അവർക്കുണ്ട്. പ്രത്യേകം ട്രെയിൻ ചെയ്ത ആളുകൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. സർ, അവരുടെ ഉദ്ദേശം നമ്മുടെ സമൂഹത്തെ വല്ലാതെ വിഷലിപ്തമാക്കുക എന്നുള്ളതുമാണ്. അതിനെതിരെയുള്ള പൊതുവായ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. നിയമപരമായി എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാനാകും എന്നത് ഗൗരവമായി പരിശോധിക്കുകയും ചെയ്യാം. ശ്രീ പി ടി തോമസ്. സർ, അദൃശ്യരായി ഇരുന്നവർ നടത്തിയ വാട്സപ്പ് ഹർത്താലിൽ കേരളത്തിലെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുടെ മിക്കവാറും പ്രതിനിധികളൊക്കെ തന്നെ പങ്കെടുത്തു എന്നുള്ളത് എല്ലാവരെയും ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ്. സർ, എൻ്റെ ചോദ്യം, ഇത്തരം നടപടികൾ തടയുന്നതോടൊപ്പം ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി 19 പോലീസ് ജില്ലകളിലും ഉള്ള സൈബർ വിങ്, സൈബർ ഡോം, ഹൈടെക് സെൽ തുടങ്ങിയവ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു, അതിനെ വിപുലീകരിക്കുമെന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുകയുണ്ടായി. എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ എത്ര പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും അതിൽ ഇട്ടിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ എത്ര ആളുകളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കും. സർ, ഇവിടെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ പങ്കെടുത്തു എന്ന് പറയുന്നത് ഈ പ്രധാനപ്പെട്ട ആളുകളാണ് തെറ്റിദ്ധരിക്കരുത്. മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുടെ കൂടെ ആയിരക്കണക്കിൽ, 10,000 ലക്ഷക്കണക്കിൽ ആളുകളാണല്ലോ ഉള്ളത്. ആ അനുഭാവി വൃന്ദം, അവർ ചിലർ ഇതിൻ്റെ ഭാഗമായി പോയി എന്നാണ് വസ്തുത. സാധാരണഗതിയിൽ അത്തരം ആളുകൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആഹ്വാനം വന്നാലാണ് അതിൻ്റെ ഭാഗമായി നിൽക്കേണ്ടത്. ആരെങ്കിലും ആഹ്വാനം ചെയ്താൽ അതിൻ്റെ പിന്നാലെ പോകേണ്ടവരല്ല അവർ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം. മറ്റൊരു തെറ്റിദ്ധാരണ നമുക്ക് ഉണ്ടാകരുത്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാകെ നിയന്ത്രണം വിട്ടുപോയി എന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് യഥാർത്ഥ വസ്തുത. സർ, അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങൾ പ്രത്യേകം പ്രത്യേകം ചോദ്യമായിട്ട് വന്നാൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. യെസ്. പുണ്യം പകരുന്ന പെരുന്നാൾ ദിനങ്ങൾ. ഈ പെരുന്നാളിനും വേഷങ്ങളിൽ ഹീറോ MCR. MCR പ്യുവർ കോട്ടൺ ക്ലബ്. ഇതാ അതിസുന്ദരമായ റോയാൽ ബാത്റൂംസിന്റെ ലോകം. റോയാൽ ബാത്റൂംസ്, ഏഷ്യൻ പെയിന്റ്സിൽ നിന്നും സിഗ്നേച്ചർ സ്റ്റൈൽ, ലാസ്റ്റിംഗ് ഇംപ്രഷൻ. പുണ്യം പകരുന്ന പെരുന്നാൾ ദിനങ്ങൾ. ഈ പെരുന്നാളിനും വേഷങ്ങളിൽ ഹീറോ MCR. MCR പ്യുവർ കോട്ടൺ ക്ലബ്. പ്രകാരം കുട്ടികൾക്കുള്ള കോടതിയായി വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. മറ്റ് 11 ജില്ലകളിലെ 1st അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയെ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് 2005 പ്രകാരം കുട്ടികൾക്കായുള്ള കോടതികളായി വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. ബി, നിയമം അനുശാസിക്കും വിധം എല്ലാ ജില്ലയിലും ഈ കേസുകളുടെ വിചാരണക്കായി കോടതികളെ അധികാരപ്പെടുത്തി വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. സി, കുറ്റപത്രം സമർപ്പിച്ച കേസുകളിൽ ചെറിയ കാലതാമസം വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരം കേസുകളിൽ വിചാരണ വേഗത്തിലാക്കുന്ന കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതാണ്. ഡി, സംസ്ഥാനത്ത് കുറ്റപത്രം നൽകിയ ശേഷം 6 വർഷത്തിലധികമായി വിചാരണ ആരംഭിച്ച് തീർപ്പാക്കാത്ത ചുരുക്കം കേസുകൾ മാത്രമേ നിലവിലുള്ളൂ. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്നതിനായി എല്ലാ കോടതികളിലും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ നിയോഗിച്ചിട്ടുണ്ട്. സർ, കേരളത്തിൽ പോക്സോ കേസുകൾ എല്ലായിടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന കോടതികൾ എറണാകുളത്തും തിരുവനന്തപുരത്തും മാത്രമാണ് നിലവിലുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പറഞ്ഞ് ബാക്കി ജില്ലകളിലും അതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന്. അപ്പോൾ സ്പെഷ്യൽ കോടതികൾ നമ്മുടെ മലബാർ ഭാഗത്ത് എവിടെയും ഇല്ല. അപ്പോൾ ഇത് ഈ കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്പെഷ്യൽ കോടതികൾ മലബാർ ഭാഗങ്ങളിൽ സ്ഥാപിക്കാൻ സർക്കാർ നടപടിയെടുക്കുമോ എന്നതാണ് സർ ചോദ്യം. സർ, എല്ലാ ജില്ലകളിലും ഈ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതികളെ ഇതിനായി ചുമതലപ്പെടുത്തുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, പോക്സോ കേസുകൾ കണ്ടെത്തിയാലും അത് റിപ്പോർട്ട് ചെയ്യാനുള്ള കാലതാമസം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് സർ എൻ്റെ ചോദ്യം. നമ്മുടെ നിയമപാലകർ തന്നെ ഇത്തരം കേസുകൾ ഉണ്ടായാൽ അത് ഒതുക്കി തീർക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് ഈ അടുത്ത കാലത്ത് കേരളത്തിലുണ്ടായ പല സംഭവങ്ങളും നമ്മോട് വിളിച്ച് പറയുകയാണ്. അത് ഏറ്റവും വലിയ ഉദാഹരണം
പാലക്കാട് ഈ കേസിൽ ഇരയായ ഒരു പെൺകുട്ടിക്ക് 6 മണിക്കൂർ കാത്തിരുന്നതിന് ശേഷമാണ് വൈദ്യ പരിശോധന നടത്തിയത്. അതുപോലെ തന്നെ എടപ്പാൾ തിയേറ്റർ കേസിലും യഥാസമയം പോലീസ് ഇടപെട്ടില്ല എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇത്തരം കേസുകളിൽ യഥാസമയത്ത് പോലീസും ബന്ധപ്പെട്ട ആളുകളും ഇടപെടാനുള്ള ഒരു സംവിധാനം ഉറപ്പുവരുത്താൻ സർക്കാർ ശ്രമിക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം. സർ, ഈ കാര്യത്തിൽ നമ്മുടെ സമൂഹം കൂടുതൽ ജാഗ്രതയിൽ ഉയർന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ ബന്ധപ്പെട്ട സംഭവങ്ങളിൽ നല്ല തോതിൽ പരാതികളും ഉയർന്നു വരുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി പോലീസായാലും മറ്റ് ബന്ധപ്പെട്ട അധികാരികളായാലും പെട്ടെന്ന് തന്നെ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള കാര്യമാണിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും മേഖലയിൽ എന്തെങ്കിലും അനാവശ്യമായ കാലതാമസം വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഗൗരവമായി തന്നെ സർക്കാർ പരിശോധിച്ചിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും ഉണ്ടായാൽ പരിശോധിക്കുകയും ചെയ്യും. ശ്രീ കെ എൻ ഖാദർ, നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ മഞ്ഞലാംകുഴി അലി. സർ, സംസ്ഥാനത്തെ ആദിവാസി വിഭാഗത്തിലെ നിരവധി പേർ പോക്സോ കേസുകൾ ഉൾപ്പെടുന്നുവെന്നും കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ഗോത്രാചാര പ്രകാരമുള്ള വിവാഹം കഴിച്ചവർ വരെ കേസുകളിൽ ഉൾപ്പെട്ട് ജയിലിലാകുന്നതിനുള്ള റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എങ്കിൽ പരമ്പരാഗത ആചാരപ്രകാരം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വിവാഹം കഴിച്ച എത്ര പേർക്കെതിരെ സംസ്ഥാനത്തെ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? ഇത്തരം കേസുകൾ പ്രത്യേകം പരിശോധിച്ച് ഇത്തരത്തിൽ കേസുകളിൽ ഉൾപ്പെട്ടു പോയവർക്കെതിരെയുള്ള നടപടികളിൽ എന്തെങ്കിലും പരിഹാര മാർഗങ്ങൾ ആലോചനയിലുണ്ടോ എന്ന് വ്യക്തമാക്കുന്നു. സർ, ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്. പ്രത്യേകിച്ച് ആ സമൂഹത്തെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നമാണ്. ആദിവാസി സമൂഹത്തിൻ്റെ പ്രത്യേകത വെച്ച് ആ ഗോത്രാചാരപ്രകാരമുള്ള ചില നടപടികൾ അവർ സ്വീകരിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായി നാം കണക്കാക്കിയ പ്രായത്തിൽ കുറഞ്ഞ കുട്ടികൾ വിവാഹം ചെയ്യാറുമുണ്ട്. എന്നാൽ നിയമപ്രകാരം അത് കുറ്റകരമായിട്ട് വരുന്നു, ജയിലിലടക്കുന്ന നിലയും വരുന്നുണ്ട്. ഇത് നമ്മൾ ഗൗരവമായിട്ട് പരിഗണിക്കേണ്ട ഒരു പ്രശ്നം തന്നെയാണ്. അതിൽ കർക്കശമായി നീങ്ങാനല്ല സർക്കാർ ഉദ്ദേശിക്കുന്ന കാര്യം. പക്ഷേ നിയമം ചിലപ്പോൾ നിയമത്തിൻ്റെതായ വഴിക്ക് പോകുമല്ലോ. അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ഗൗരവമായി പരിശോധിക്കാവുന്നതാണ്. ശ്രീ പി ബി അബ്ദുൾ റസാഖിന്, അദ്ദേഹം ഓതറൈസ് ചെയ്ത ശ്രീ എൻ ഷംസുദ്ദീനാണ്. അദ്ദേഹം സീറ്റിൽ കാണുന്നില്ല. നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ സി കെ ശശീന്ദ്രൻ. സാർ, ഇപ്പോൾ ചോദിച്ച ചോദ്യം തന്നെയാണ്. വയനാട്ടിൽ നിരവധി ആദിവാസി യുവാക്കൾ ജയിലിൽ കിടക്കുന്നുണ്ട് ബാലവിവാഹം നടത്തിയതിന്. അവർക്കെതിരെ പോക്സോ നിയമം അനുസരിച്ചാണ് കേസെടുക്കുന്നത്. അത് നമുക്ക് ഒഴിവാക്കി ബാലവിവാഹം എന്ന രീതിയിൽ ഇടപെടാൻ സർക്കാരിന് നിർദ്ദേശം കൊടുക്കാൻ കഴിയുമോ? സാർ, ഇതൊരു മാനുഷിക പ്രശ്നം കൂടി ആയിട്ട് ഉയർന്നു വരികയാണ്. ഇത് ആ പാവങ്ങൾ അവരുടേതായ വിശ്വാസവും ആചാരവുമൊക്കെ അനുസരിച്ച് നടപടികൾ സ്വീകരിക്കുകയാണ്. അങ്ങനെ വിവാഹബന്ധത്തിൽ ഏർപ്പെടുക. ഇത് നിയമപ്രകാരം കുറ്റകരമായി വരുന്നു, കേസ് വരുന്നു, ചിലപ്പോൾ ജയിലിലും അടക്കുന്നു. കേസെടുത്താലോ? കേസിൽ സാധാരണ അവർക്ക് ജാമ്യം കിട്ടുന്നതാണ്. പക്ഷേ ജാമ്യത്തിലെടുക്കാൻ ഈ പാവങ്ങൾക്ക് ആരുമില്ല. കാരണം ഉദ്യോഗസ്ഥന്മാരാരും ഇതിന് പോയിട്ട് ജാമ്യം നിൽക്കാൻ തയ്യാറാകില്ല. പിന്നെ സ്വത്ത് ഇതിന് വേണ്ടി കൊടുക്കാനുമില്ല. സ്വത്തുള്ള സ്വത്ത് മറ്റേ കേന്ദ്ര വനാവകാശ പ്രകാരമുള്ളതായിരിക്കും. അപ്പോൾ അതങ്ങോട്ട് കിട്ടുന്ന നിലയില്ല, പണയം വെക്കാൻ കഴിയില്ല, മറ്റു നടപടികൾ എടുക്കാൻ പറ്റില്ല. ഇങ്ങനെയെല്ലാം കൂടിയുള്ളൊരു പ്രശ്നം അതിനകത്തുണ്ട്. ഇത് ഗൗരവമായി പരിഗണിച്ച് ചില നടപടികളിലേക്ക് നമുക്ക് കടക്കാം, ആ കാര്യം പരിശോധിക്കുകയും ചെയ്യാം. ശ്രീ തിരുവഞ്ചൂരാദാസ്.